നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോയാബീൻ കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ സോയ ഒന്ന് കുതിർത്തെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരാറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചെറിയ സൈസ് സോയയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു കപ്പ് അളവിലുള്ള സോയയുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഞാൻ, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുത്തതാണ്. ഇനി ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ സോയയിലുള്ള ആ സ്മെല്ലൊക്കെ പോവാനും അതുപോലെ സോയ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടാനൊക്കെ, ഇതുപോലെ തിളപ്പിച്ച വെള്ളത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ലൊക്കെ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഇത് നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ സോയ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു. അതിന് ശേഷം നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി, അതിന് ശേഷമാണ് കേട്ടോ ഇത് പിഴിഞ്ഞ് വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്ക് കറി തയ്യാറാക്കാം. കടായി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4-5 മണി ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ 1 ടേബിൾ സ്പൂണേ ഉള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്കൊരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസുള്ള 2 സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കണം. സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ലൊരു ബ്രൗൺ കളറാവണം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ കളറൊന്ന് മാറുന്ന സമയത്ത് ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി എണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കണം. ഈ സമയത്ത് ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. തക്കാളി ഒന്ന് ഉടഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ബാക്കി മസാലപ്പൊടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയും പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാനായിട്ട്. 1/2 ടീസ്പൂൺ മുളക് പൊടി, മുളക് പൊടി നമ്മുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടിയാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. പൊടികൾ കരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം, അതുവരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കൂടെ 1 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സോയ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോയയിൽ എല്ലായിടത്തും മസാല ആവുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. 1 മിനിറ്റ് നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോയ വേവാൻ ആവശ്യത്തിനുള്ള നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു അല്പം കൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് സോയ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കറി മൂടി വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കുറച്ചുകൂടി ഒന്ന് വറ്റി വരണം. സോയ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് പാകത്തിന് വറ്റിച്ചെടുക്കാം. ഇപ്പം ചെറിയ സോയ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ സോയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം.
അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീരും കൂടെ, ചെറുനാരങ്ങയുടെ പീസ് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഇതും കൂടെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മുടെ സോയാ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ഈ രീതിക്ക് നിങ്ങൾ കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കില്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം കൂടെ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെയും പോലെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. താങ്ക് യു.